നമസ്കാരം ജയറാം അങ്കിൾ. എന്നെ ഓർമ്മ ഉണ്ടോ? എവിടെയെങ്കിലും വെച്ച് കണ്ടതായിട്ടോ എങ്ങനെയെങ്കിലും കൂടെ അഭിനയിച്ചവരിൽ? ഓക്കെ, ഞാൻ ഒരു ക്ലൂ തരാം. ഇന്നസെന്റ് അങ്കിൾ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ്, കൊച്ചുകുട്ടികൾ കുറ്റം ചെയ്താൽ കോലും മിഠായി ഡൈഡായി. ഈ ഡയലോഗ് പറഞ്ഞതായിട്ട് ഏതെങ്കിലും ഫിലിമില് കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? 1990-ൽ തൂവൽസ്പർശം എന്നുള്ള സിനിമയിൽ 4 നായകന്മാരോടൊപ്പം ഉർവശി ചേച്ചിയോടൊപ്പം അഭിനയിക്കാൻ കിട്ടിയ ഒരു സൗഭാഗ്യം, ആ കൊച്ചു നായിക, അതെ കിങ്ങിണി ഫർസീനയാണ് ഞാൻ. വളരെയധികം സന്തോഷം. ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ജയറാം അങ്കിളിനോടൊപ്പം ഇങ്ങനെ സംസാരിക്കാൻ കിട്ടിയതിന് വളരെയധികം സന്തോഷം. അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത് ജയറാം അങ്കിളിനോട്, 9 month ബേബി ആയിരുന്നപ്പോഴാണ് ആ ഫിലിമിൽ എനിക്ക് അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായത്. അപ്പൊ എനിക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയിലില്ല. ജയറാം അങ്കിളിനെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ആ സമയത്ത് ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ സാധിക്കുമോ? ഏട്ടാ, ഞങ്ങളുടെ ബിഹൈൻഡ് വുഡ്സിന്റെ സർപ്രൈസ് എങ്ങനെയുണ്ട്? 8 മാസം 9 മാസം ആണ്. കാരണം ഇത് തൂവൽസ്പർശം എന്ന തൂവൽസ്പർശം ഞങ്ങൾക്ക് 3 പേർക്ക് ഒരു കുട്ടിയെ കിട്ടും. അതൊക്കെ കിടന്നിട്ട് ഞാന്, മുകേഷ്, സായികുമാർ, ആ കുട്ടിയാണ് കേട്ടോ. മോളാണിത്. ഞാൻ കണ്ടിട്ടില്ല, പിന്നെ അതിനെ പിന്നെ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര ഇതായി പോയിട്ടോ. താങ്ക് യു ബിഹൈൻഡ് വുഡ്സ് കേട്ടോ. അയ്യോ, പല്ലുവേദന കാരണമാണ്. അല്ല, വേറെ ഒന്നും പറയാനില്ല. ഫസീന ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. കരച്ചിൽ നിർത്തിയ ഒരു സമയം ഉണ്ടായിട്ടില്ല. ആ സിനിമയില് കരഞ്ഞ് അവസാനം ഷോട്ട് വെക്കാൻ വേണ്ടി ലൈറ്റൊക്കെ ഓഫ് ചെയ്ത്, കമലാണ് ഡയറക്ടർ, കമലെല്ലാം സൈലന്റാക്കി, ടോട്ടൽ സൈലന്റാക്കി. ആ പരിസരത്തുള്ള ആൾക്കാരെ മിണ്ടരുത് കാരണം അങ്ങനെ കിടന്നിട്ട് ഞങ്ങളെല്ലാം ഇങ്ങനെ വരും. ഡയലോഗ് വായനക്കിയാൽ മതി, പറയണ്ട. ഓടി പിന്നെ അങ്ങനെ കരഞ്ഞ് ഹസീനയ്ക്ക് ഓർമ്മയുണ്ട് ഞങ്ങൾ എത്ര കരഞ്ഞ് എത്ര ഡേ നൈറ്റ് ഞങ്ങൾ ഒന്ന് ഉറങ്ങി കിട്ടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യായിരുന്നു, എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങണേ. അല്ല, അന്ന് എനിക്ക് നിങ്ങൾ എല്ലാരും ഭയങ്കര ചെറുപ്പമായിരുന്നു, പിള്ളേരെ. ആ, കരയേണ്ട സമയത്ത് കരയില്ല, അല്ലാത്ത സമയത്തൊക്കെ. ആ മോളൊക്കെ ഇപ്പൊ വളർന്നു വലുതായില്ലേ ജയറാമേട്ടാ? ശരിക്കും എനിക്ക് ജയറാമേട്ടന്റെ പ്രായം ഒന്നും നിർണ്ണയിക്കാനേ പറ്റുന്നില്ല. ആ, ഭയങ്കര ഇത്. അങ്ങനെ ഇരിക്കട്ടെ. അല്ല, പല്ലുവേദന കാരണമാണ് ആൾക്ക് എത്താൻ പറ്റാത്തതെന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞു. സീരിയസ്. അടുത്തത് പെട്ടെന്നൊരു ഓഡിയോ ആണ് വരാൻ പോകുന്നത്. ജയറാമേട്ടാ റെഡി? ആരുടെയാന്ന് പറയണേ, ജയറാമേട്ടൻ പറയണേ. എന്റെ ആദ്യത്തെ സിനിമ എനിക്ക് ജയറാമേട്ടന്റെ കൂടെ അഭിനയിക്കാൻ പറ്റി എന്നുള്ളത് എൻ്റെ വലിയ ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം അത്രയും വലിയ സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടറുടെ കൂടെ ഒരു പുതുമുഖമായ എനിക്ക് അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായത്, അതെനിക്ക് വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ. ആരായിട്ടാ? ആരാന്ന് മനസ്സിലായോ? ക്വസ്റ്റ്യൻ ബാക്കിൽ വരുന്നുണ്ട്, ആളും നേരിട്ടെത്തും. ആരാന്ന് വല്ല ഐഡിയ ഉണ്ടോ? എനിത്തിങ് ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? ഒരു പ്രാവശ്യം കൂടി എനിക്ക് ക്വസ്റ്റ്യൻ കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം. എനിക്ക് ജയറാമേട്ടന്റെ കൂടെ അഭിനയിക്കാൻ പറ്റി എന്നുള്ളത് എൻ്റെ വലിയ ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം അത്രയും വലിയ സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടറുടെ കൂടെ ഒരു പുതുമുഖമായ എനിക്ക് അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായത്, അതെനിക്ക് വലിയ ഭാഗ്യമായിട്ടാണ്. എനി ഐഡിയ ആരാന്ന് ആർക്കെങ്കിലും ഉണ്ടോ? സംയുക്ത. കറക്റ്റാണ്. നമുക്ക് നോക്കി നോക്കാം.